السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أوصيكم وإياي أولا بتقوى الله. بهمانم الله നേതാക്കളെ, സഹപ്രവർത്തകരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദുദ്യമം സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. പുണ്യ ഹബീബിൻ്റെ ഇഷ്ടം നേടാനുള്ള ഹേതുകമായി ഈ സംരംഭം അള്ളാഹു മാറ്റിത്തരട്ടെ. അതുവഴി ധാരാളം സ്വലാത്ത് സലാമുകൾ ചൊല്ലാനും പുണ്യ ഹബീബിനോടുകൂടെ അവിടുത്തെ ചാരസ്വർഗത്തിൽ ഒരുമിക്കാനും നമുക്കും മാതാക്കൾ, ഉസ്താദ്മാർ, ബന്ധുജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവദാനങ്ങളും പാടിപ്പുകഴ്ത്തലുമായി തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരിലും മനുഷ്യേതര ജീവികളിലും നിരന്തരം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ സൃഷ്ടിയായി ഭൂമിലോകത്ത് ലോകത്തേക്ക് അള്ളാഹു പടച്ചത് പുണ്യനബിയുടെ പ്രകാശമാണ്, അവിടുത്തെ ഒളിവാണെന്ന് ഹദീസുകളിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ്. അന്ന് മുതൽ അള്ളാഹു ഹബീബിനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ച അന്ന് മുതൽ അസലിയും അബദിയുമായി നിരന്തരം നൈരന്തര്യമായി ഒരിക്കലും അണമുറിയാത്ത രീതിയിൽ അള്ളാഹു തൻ്റെ ഹബീബിനെ നിരന്തരം പുകഴ്ത്തുകയും സ്വലാത്ത് ചെല്ലുകയുമാണ്. ഒരിക്കലും നമ്മളാരും ചെല്ലുന്ന സ്വലാത്ത് ഒരാവശ്യവുമില്ല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. നമ്മൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അള്ളാഹുവിനോട് ചൊല്ലാൻ ആവശ്യപ്പെടുക എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ വിശുദ്ധമായ ആയത്തിൻ്റെ, പവിത്രമായ ആയത്തിൻ്റെ ആദ്യ ഭാഗം, അള്ളാഹുവും അവൻ്റെ മലായികത്തും സ്വലാത്ത് ചൊല്ലുന്നു. അള്ളാഹുവിൻ്റെ സ്വലാത്ത് നിരന്തരമാണ്, അതിന് അവസാനവും തുടക്കമില്ല. മലാഖമാരും നിരന്തരം അവർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളോട് വിശ്വാസികളെ മാത്രം സെലക്ട് ചെയ്ത് അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വലാത്ത് ചൊല്ലാം, നിങ്ങൾ ചൊല്ലണം. എന്നിട്ട് നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് കൈഫ നുസല്ലി അലൈക യാ റസൂലുള്ളാ, സ്വഹാബിയുടെ ചോദ്യം ഉണ്ടായി, നബിയെ എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത്? പിന്നെ നബി പറഞ്ഞു, അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്ന് തുടങ്ങുന്ന സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവേ നീ സ്വലാത്ത് ചൊല്ല്. ഇനി നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്താണെങ്കിൽ സല്ലല്ലാഹു, അള്ളാഹു സ്വലാത്ത് ചൊല്ലട്ടെ. നമുക്ക് ചൊല്ലാൻ സ്വലാത്തുകളില്ല. നമ്മുടെ സ്വലാത്ത് അള്ളാഹുവിൻ്റെ, അള്ളാഹു ചൊല്ലട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സ്വലാത്ത്. അപ്പം നമ്മൾ ചെയ്യുന്ന സ്വലാത്തുകളും നമ്മൾ ചെയ്യുന്ന അവദാനങ്ങളും നമ്മൾ ചെയ്യുന്ന പുണ്യനബിക്ക് വേണ്ടി അവിടുത്തെ മഹബത്ത് കിട്ടാൻ നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ, നമ്മൾ വിജയിക്കാൻ വേണ്ടി മാത്രമാണ്. ദിവസം 100 സ്വലാത്ത്, ദിവസം 300, 1000, അതിലധികം ചെല്ലുന്ന, 10,000 ചെല്ലുന്ന മഹത്തുക്കളുണ്ട്, മിനിങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ നേട്ടം അവർക്ക് ഭൂമിയിൽ അള്ളാഹു അവർക്ക് നേട്ടം നൽകുന്നു, ആഖിറത്തിലും നേട്ടം നൽകുന്നു. പുണ്യനബിയെക്കുറിച്ച് ആരൊക്കെ പറഞ്ഞോ, പുണ്യനബിയെ ആരൊക്കെ വാഴ്ത്തിയോ, അവരൊക്കെ ഭൂമിയിലും പരലോകത്തും വാഴ്ത്തപ്പെടുമെന്നാണ്. വിശ്വാസികൾ നിസ്സംശയം ആഖിറത്തിൽ അവർക്ക് വിജയമുണ്ടാകും. അവിശ്വാസികളാണെങ്കിൽ ഭൂമിയിൽ തന്നെ ആ റഹ്മത്തിനെ വാഴ്ത്തിയവർക്ക് ഭൂമിയിൽ അള്ളാഹു സ്ഥാനം കൊടുക്കും. അള്ളാഹുവിൻ്റെ അമ്മ അർസൽനാക്ക ഇല്ലാ റഹ്മത്തൽ ആലമീൻ. നമ്മൾ ആലോചിച്ച് നോക്കണം, ഭൂമിയിൽ നബിയെക്കുറിച്ച് പറഞ്ഞവരാരോ അവരൊക്കെ അറിയപ്പെട്ടവരായിട്ടുണ്ടെന്നാണ്. മലയാളത്തിൻ്റെ മഹാകവികൾ, വള്ളത്തോൾ ആചാര്യശ്രേഷ്ഠരായിരുന്ന ശ്രീനാരായണ ഗുരു, സുകുമാർ കക്കാട് തുടങ്ങി മലയാളത്തിൽ പുണ്യനബിയെ വാഴ്ത്തിയ വിശ്വാസികളല്ലാത്തവർ പോലും അറിയപ്പെടുന്ന ഒരു കാരുണ്യം അള്ളാഹു അവർക്ക് നൽകി. വിശ്വാസികളിൽ ഈ രീതിയിൽ വാഴ്ത്തപ്പെട്ടവരോ അവർ ഭൂമിലോകത്ത് ഏറ്റവും ശ്രേഷ്ഠ പരിഗണനീയരായി മാറി. ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇമാമുൻ അബൂ സുഹൈർ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സ്വഹാബികൾ, താബിഈകൾ, നിരന്തരം ഹബീബിനെ പാടിയവർ, അവർക്ക് രണ്ട് ലോകത്തും അള്ളാഹു സവിശേഷമായ സ്ഥാനങ്ങളും പദവികളും കൊടുക്കുന്നു എന്നാണ്.
ഭൂമി ലോകത്ത് തന്നെ സയ്യിദന ഹസ്സാൻ എന്നവർക്ക് അള്ളാഹു റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹു അനുഗ്രഹം കൊടുത്തു. പ്രായമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പല്ല് പോലും കൊഴിഞ്ഞിരുന്നില്ല എന്നാണ്. പക്ഷേ ഈ മുഴുവൻ വായിൽ എല്ലാ പല്ലുകളും അതുപോലെ ഉണ്ടായിരുന്നു. ഹബീബിനെ പുകഴ്ത്താൻ ജീവിതകാലം മുഴുവൻ ഹബീബിൻ്റെ കവിയായി, അവിടത്തേക്ക് മദ്ഹ് പാടുന്ന കവിയായി സയ്യിദുന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ജീവിതം നയിച്ചു. അതൊരു ചരിത്ര വസ്തുതയാണ്. അള്ളാഹു അവൻ്റെ നാമത്തോടുകൂടെ ചേർത്ത് വെച്ച നാമമാണ് പുണ്യനബിയുടെ നാമമെന്ന് പാടിത്തുടങ്ങി മഹാനായ ഹസ്സാൻ ഇബ്ൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. വളരെ പ്രശസ്തമായ ആ വരികൾ നമ്മൾക്കെല്ലാവർക്കും അറിയുന്നതോ നമ്മൾ പലപ്പോഴും കേട്ട് പരിചയപ്പെട്ടതോ ആയ വരികളാണ് ഹസ്സാൻ ഇബ്ൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്തമായ ആ വരികൾ. അള്ളാഹു തൻ്റെ പേരിനോടുകൂടെ അവിടുത്തെ നബിയുടെ പേരും ചേർത്ത് വെച്ചു. ضم الإله اسم النبي إلى اسمه എന്ന് തുടങ്ങുന്ന വരികൾ. അള്ളാഹു മഹ്മൂദാണ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദാണെന്ന് പറയുന്ന മഹത്തമായ വരികൾ. ചരിത്രം അത് അതുപോലെ ക്രോഡീകരിക്കുകയും ചെയ്യും. ഇവിടെയാണ് പുണ്യനബിയെ പുകഴ്ത്തിയവരും അവിടുത്തെ പറഞ്ഞവരുമൊക്കെ ഭൂമിയിലും ആഖിറത്തിലും നേട്ടം കൊയ്തവരാണെന്ന് നമ്മൾ പറയുന്നത്. അതങ്ങനെയാണ്, പുണ്യനബി നമ്മിലുള്ള കാലത്തോളം ഈ ലോകത്ത് നമ്മൾ ശിക്ഷിക്കപ്പെടൂല എന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അത് പുണ്യനബിയുടെ ജീവിതകാലമാണെങ്കിലും അവിടുത്തെ മരണശേഷമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പുണ്യനബി നമ്മിൽ ജീവിക്കുന്ന കാലത്തോളം, പുണ്യനബിയെ നമ്മൾ കൊണ്ട് നടക്കുന്ന കാലത്തോളം അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയോ നമ്മെ കൈയൊഴിയുകയോ ഇല്ല. ശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ വാക്കുണ്ടല്ലോ, നിങ്ങൾ തൗബ ചെയ്യുകയും അള്ളാഹുവിൻ്റെ റസൂലിനോട് നബി തങ്ങൾ പറഞ്ഞു, നബിയെ അങ്ങ് അവരിലുള്ള കാലത്തോളം വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയെ അങ്ങ് അവരുടെ മനസ്സിലും അവർക്കിടയിലുമുള്ള കാലത്തോളം അള്ളാഹു അവരെ ശിക്ഷിക്കില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ പാപമോചനം നടത്തുന്ന സമയവും അള്ളാഹു അവർക്ക് ശിക്ഷ കൊടുക്കില്ല. നമ്മിൽ എപ്പോൾ നമ്മിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും ഹബീബ് തങ്ങൾ മാറി നിൽക്കുന്നു, അന്ന് നമ്മിൽ ഭിന്നത വരുന്നു, അപ്പോൾ നമ്മിൽ അനൈക്യമുണ്ടാകുന്നു, നമ്മിൽ ശിക്ഷയിറങ്ങുന്നു. പാപമോചനം നമ്മൾ തൗബ ചെയ്യുമ്പോൾ, ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞു. ഇസ്തിഗ്ഫാറും എന്തന്നെയാണ്? സ്വലാത്താണ്, അതും ഹബീബ് തന്നെയാണ്. നിങ്ങൾ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിന് 10 സ്വലാത്ത് അള്ളാഹു ചൊല്ലും, 10 നന്മകൾ അതിനുണ്ടാകും, 10 പാപങ്ങൾ പൊറുക്കപ്പെടും, 10 ദറജകൾ ഉയർത്തപ്പെടും. ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. അപ്പോൾ പാപമോചനത്തിൻ്റെ വഴിയും ഹബീബിൻ്റെ പേരിലുള്ള സ്വലാത്ത് ചെന്നയാണ്. ഹബീബ് നമ്മുടെ മനസ്സിലും നമ്മിലും ജീവിക്കുന്ന കാലത്തോളം നമ്മെ അള്ളാഹു ശിക്ഷിക്കൂല. മനസ്സറിഞ്ഞ് നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, എന്തൊക്കെ നബിയെക്കുറിച്ച് പറയണം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എത്ര നമുക്ക് നബിയെ പറ്റി പറയാൻ കഴിയുന്നുണ്ട് എന്നതൊരു വിഷയമാണ്. നമ്മൾ ഓരോരുത്തരും ഇരുന്ന് നബിയെ ഇങ്ങനെ പറയുകയാണെങ്കിൽ, എൻ്റെ നബി അല്ലെങ്കിൽ ഞാൻ പറയേണ്ട നബി എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്കെൻ്റെ ഹബീബിനെക്കുറിച്ച് എത്ര പറയാൻ കഴിയുന്നു, നമുക്ക് ഓരോരുത്തർക്കും പുണ്യ നബിയെക്കുറിച്ച് എത്ര പറയാൻ കഴിയുന്നു. വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ സ്മരണകൾ, അങ്ങയുടെ വർത്തമാനങ്ങൾ ഭൂമിയിൽ അല്ലാഹു ലോകത്ത് ഞാൻ ഉയർത്തിയിട്ടുണ്ട്, നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വാങ്കുവിളികളിൽ മുഅദ്ദിൻ 5 നേരം വാങ്കുവിളി നിരന്തരം ഭൂമി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അത് കൊടുത്ത ഒരു ഉയർത്തിയ ഉന്നതങ്ങളിലേക്ക് എത്തിച്ച ഒരു ദിക്റാണത്. വേറാർക്കും, മുൻകാല പ്രവാചകന്മാർക്കൊന്നും നിസ്കാരം കൊടുത്തപ്പോഴും വാങ്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നാമത്തോട് ചേർത്ത് പറയാനുള്ള നാമകരണങ്ങൾ. ആ സ്നേഹത്തിൻ്റെ പറുദീസയാണ് സ്വഹാബികളും താബിഉകളും ആഷിഖുകളും ഉൾക്കൊണ്ടത്. അതിനവർ പരിധി വെച്ചില്ല, അതിനവർ നിയന്ത്രണങ്ങൾ വെച്ചില്ല, അതിനവർക്ക് ഒരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. ഹബീബിനെക്കുറിച്ച് എന്ത് പറയാനും, ഹബീബ് ആരാണെന്ന് പറയാനും അവർ എല്ലാം ഫിദാക അബീവ ഉമ്മി ഫിദാക നഫ്സി, എല്ലാം അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്ന നബിയെ
കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്. മഹദിയായ ഉഹദ് രണാങ്കണത്തിൽ ഭർത്താവും സഹോദരനും മക്കളും നഷ്ടപ്പെട്ട ഗോത്രത്തിലെ മഹദിയായ സ്ത്രീ, അവർ പറഞ്ഞു, നബിയെ, എൻ്റെ വിഷമങ്ങളൊക്കെ അങ്ങ് സുരക്ഷിതനാണെന്നറിയുന്ന മാത്രയിൽ തന്നെ എനിക്ക് നിസ്സാരമാണെന്ന് പറയാൻ മാത്രം. ഹബീബിൻ്റെ മുന്നിൽ ജീവിതവും ആത്മാവും ശരീരവും സമർപ്പിച്ച സഹാബത്തെ കിറാം. കണ്ണുകളഞ്ഞ ഉവൈസുൽ ഖർണി താബിഈ, പല്ല് കളഞ്ഞ മഹാനായ ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു, പല്ല് പൊട്ടിച്ച് കളഞ്ഞ ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തണമെന്ന് പറഞ്ഞ ഹബീബിൻ്റെ വഫാത്തോടെ അല്ലാഹുമ്മ അഅ്മി ബസറി എന്ന് പറഞ്ഞ മഹാനായ സഹാബി, ചരിത്രം ആ സ്നേഹത്തിൻ്റെ മുന്നിൽ എല്ലാ അതിർവരമ്പുകളെയും മായ്ച്ചു കളയുന്നതാണ് നമ്മൾ കാണുന്നത്. വേർപ്പ് തുടച്ചെടുക്കുന്ന മഹതിയായ സുഹാബി വനിത, ഹിജാമ ചെയ്ത കപ്പിംഗ് തറാപ്പി കഴിഞ്ഞ്, ഹിജാമ കഴിഞ്ഞ് ഒഴിവാക്കാൻ കൊടുത്ത രക്തം ഹബീബിൻ്റെ ശരീരത്തിലെ രക്തം മുഴുവൻ കുടിച്ചിറക്കി ആരും കാണാത്തരത്ത് ഞാൻ അത് ഒഴിവാക്കിയെന്ന് പറയുന്ന സ്നേഹപ്രപഞ്ചം തീർത്ത മഹാനായ സുഹാബി, എവിടെയാണ് നമ്മൾ ഈ സ്നേഹങ്ങളെയൊക്കെ ഏതളവ് കോൽ കൊണ്ടാണ് അളന്നെടുത്തിരിക്കുന്നത്? നമ്മുടെ സ്നേഹം എവിടെയാണ്? മുൻഗാമികൾ പറഞ്ഞ സ്നേഹം എവിടെയാണ്? പറയാൻ ശ്രമിച്ചവരൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പിന്നെയും അവസാനം എത്തുമ്പോൾ എല്ലാവരും പറഞ്ഞു. മഹാനായ അബു ഹനീഫത്ത് എന്നവർ പറഞ്ഞു, റളിയല്ലാഹു അൻഹു, നബിയെ, ഭൂമിയിലും ആകാശത്തുമുള്ള സർവ മനുഷ്യ ചരാചരങ്ങളും ജിന്നുകളും അടക്കം. അബു ഹനീഫത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആകാശഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും മനുഷ്യേതര വസ്തുക്കളും ഒരുമിച്ച് കൂടിയാൽ പോലും ലം തഖദിരി സഖലാനി തുജ്മിഉ ദർറതൻ അബദൻ ഫമസ്താഉ ലിദാ ഇദറാക, അങ്ങയുടെ വിവരണങ്ങളൊന്ന് കുറിച്ചെഴുതാൻ പോലും കഴിയില്ല. എല്ലാ എഴുത്തുകാരും അവസാനിപ്പിക്കുന്നത്, പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് പറയുന്നത്, നബിയെ, കഴിയൂല എന്നാണ്. ഫീ മആനി കൽ അനാമു ഖദ് തബദ്ദത ഹൈരിന, നബിയെ, അങ്ങയെ പറയാനും പഠിക്കാനും ശ്രമിച്ചവരൊക്കെ അന്ധാളിച്ചു പോയല്ലോ നബിയെ. മഹാനായ ബുസീരി റളിയല്ലാഹു തആല അൻഹു പറയുന്നതും അങ്ങനെയാണ്. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശർ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, പറയാൻ തുടങ്ങിയാൽ പറഞ്ഞ് പറഞ്ഞ് പരമാവധി പറയാൻ കഴിയ സർവശ്രേഷ്ഠരായ ഒരു മനുഷ്യരാണെന്ന് മാത്രമാണ്. അതിൻ്റെ അപ്പുറം അവിടുത്തെ വർണ്ണിക്കാൻ വാക്കുകൾ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാ തൂലികകളും പരാജയപ്പെടുന്നതാണ് പുണ്യ ഹബീബിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആ സ്നേഹപ്രപഞ്ചത്തെ ഹൃദയം കൊണ്ട് ആവാഹിക്കാനും മനവിശ്വാസം കൊണ്ട് കൈപ്പറ്റാനും നമുക്ക് കഴിയണം. അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിക്കാൻ, സ്നേഹം കൊണ്ട് സുന്നത്ത് മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. അതൊരു പാഷനായി, ഹൃദയത്തിൻ്റെ വികാരമായി, ജീവിതത്തിൻ്റെ താളവും ആനന്ദവുമായി മാറണം. അതുവഴി സ്വർഗം ലഭ്യമാകണം, ഹബീബിൻ്റെ ചാരയിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.